ശരിക്കും എന്റെ രണ്ട് കിഡ്നിയും വർക്ക് ചെയ്യുന്നുണ്ടോ ഡോക്ടറെ? ദൈവാനുഗ്രഹത്തിൽ നിങ്ങളുടെ രണ്ട് കിഡ്നിയും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി ഒരു കിഡ്നി കൊടുക്കുന്നോണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. പിന്നെന്താണ് പ്രശ്നം ഡോക്ടർ? സ്റ്റാൻലിയും നിങ്ങളുടെ രണ്ട് പേരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ ഒന്നാണെങ്കിലും ഫൈനൽ ക്രോസ് മാച്ചിങ്ങിൽ രണ്ടും ചേർന്ന് പോകുന്നില്ല. സോറി, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊരു ഡോണറിനെ കിട്ടുന്നവരെ നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്താ അവൻ ഇതുവരെ വരാത്തെ? അവനിങ്ങെത്തും. ഒന്ന് ശരിയായാ മതിയായിരുന്നു. എല്ലാം ശരിയാവും, നീ ഒന്ന് സമാധാനപ്പെട്. എന്താ സ്റ്റാൻലി? ശരിയാവില്ല, എന്റെ കിഡ്നി അമ്മയ്ക്ക് ചേരില്ല. മിസ്റ്റർ ജയവർദ്ധൻ, വിഷ്ണുവർദ്ധന്റെ അവസ്ഥ ഇപ്പൊ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി നമ്മുടെ മുന്നിൽ ഒട്ടും സമയമില്ല. പക്ഷേ ഡോക്ടർ, എന്റെ ഫാമിലി സിറ്റുവേഷൻസ്, ഒരു ഡോണർ ആവാൻ എനിക്ക് കഴിയില്ല. അസുഖം തുടങ്ങിയിട്ട് പിന്നെ ഒന്നൊന്നര വർഷം കൂടി ജീവിച്ചില്ലേ, അതു മതി.
എനിക്കിപ്പം മരിക്കാൻ വലിയ പേടിയൊന്നുമില്ലട. തനിച്ചായിരുന്നു ഈ ആൺകുട്ടിയല്ലേ. മോനെ, അമ്മ പറഞ്ഞ ഒരു കാര്യം നീ ചെയ്യോ. അമ്മയ്ക്ക് ചേരാത്ത നിന്റെ കിഡ്നി ആ മനുഷ്യന് കൊടുത്തേക്ക്. കണ്ടില്ലേ, അതിന്റെ അനിയൻ പോലും ഇപ്പൊ കയ്യിലുണ്ട്. കഷ്ടം, വലിയ കാശുള്ളവരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ വിഷ്ണുവർദ്ധൻ എന്ന പേഷ്യൻ്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡയാലിസിസ് കൊണ്ട് മാത്രം അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാളുടെ അനുൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്, ക്രോസ് മാച്ച് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടും മാച്ച, പക്ഷേ എന്തുകൊണ്ടും അയാൾ കൈയൊഴിഞ്ഞിരിക്കുക. സർ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സർ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ തന്നെയാണ്. അയാൾ സർവൈവ് ചെയ്യുമെങ്കിൽ ഞാൻ. സി, ഒരു യങ് ഡോക്ടർ എന്ന നിലയ്ക്ക് ഡോക്ടർ അതിന് തയ്യാറാകുന്ന വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നന്നായി ആലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ. ചെക്കപ്പോ കഴിഞ്ഞല്ലേ ചേരുമെങ്കിൽ ആ പാവം വിഷ്ണുവർദ്ധ സാറിന് കിഡ്നി എടുക്കാൻ എനിക്കും അമ്മയ്ക്ക് സമ്മതം. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കെ സിസ്റ്റർ ഫയൽ. ഓക്കെ, you know. അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉടൻ തന്നെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും. ചിലർ അങ്ങനെയാണ്, തണൽ മരങ്ങളെപ്പോലെ താങ്ങായി തണലായി വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു.